ഇല്ല പാപ്പ വിളിച്ചിട്ട് എന്ത് സർക്കസ് ആണ് ഇങ്ങനെ കാണിച്ചു. ഇതാണ് കാരാപ്പുഴ ലേക്ക്. ഈ ലേക്കിൻ്റെ തീരത്തുള്ള കാരാപ്പുഴ ലേക്ക് ഷോർ റിസോർട്ടിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഹലോ, ഇതാ നമ്മളിപ്പോൾ ഇവിടെ റിസോർട്ടിലാണ് ഉള്ളത്. ഇതാണ് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ. നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കാരാപ്പുഴ ലേക്ക് ഷോർ റിസോർട്ടിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഇവിടെ കൂട്ടലായിട്ട് കുറച്ച് കിളികളെയും ഗിനിബിക്സിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. റിസപ്ഷൻ ഏരിയയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് സ്വിമ്മിംഗ് പൂളും പ്ലേ കോർട്ടും ഒക്കെ റെഡി ആക്കിയിട്ടുള്ളത്. അവിടെ തന്നെ നമുക്ക് ബാർബിക്യൂ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കോട്ടേജിലേക്ക് പോകാം. നമ്മൾ എടുത്തിട്ടുള്ളത് സ്യൂട്ട് എന്ന് പേരിട്ടുള്ള കോട്ടേജാണ്. നോൺ എ സി കോട്ടേജാണ്, പക്ഷേ എ സി ഡി ഒന്നും ആവശ്യമില്ല. നല്ല തണുവാണ്. എന്നും ഈവനിങ് ഞങ്ങളുണ്ടായിരുന്ന രണ്ട് ദിവസവും എന്നും ഈവനിങ് നല്ല മഴ പെയ്യും. പിന്നെ നല്ല കൂൾ ക്ലൈമറ്റാണ്, നമുക്ക് എ സി ഡി ഒന്നും ആവശ്യം വരില്ല. ഇതാണ് നമ്മുടെ കോട്ടേജ്. ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് പോയ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. നിറച്ച് കാപ്പിച്ചെടികളാണ് ചുറ്റുമുള്ളത്. അതിനിടയിൽ കൂടെ നമുക്ക് നടക്കാനുള്ള പാത്ത് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഈ നമ്മുടെ വണ്ടികളുടെ ബഹളവും അതെന്നൊക്കെ മാറിയിട്ട് ശരിക്കും ഒരു കൂൾ ആൻഡ് കാം ക്ലൈമറ്റിലേക്ക് പോയ പോലെ. ഇത് നമ്മുടെ കോട്ടേജിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു കോട്ടേജാണ്. ഇതുപോലെ നോൺ എ സി ആൻഡ് എ സി ആയിട്ടുള്ള ഒരുപാട് കോട്ടേജുകൾ ഇവിടെയുണ്ട്. ഇവിടെ ഓരോ കോട്ടേജിനും ഓരോ പേരാണുള്ളത്. അപ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ പേര് സ്യൂട്ട് എന്നാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ട്രൈബൽ എന്ന പേരുള്ള മറ്റൊരു കോട്ടേജുണ്ട്. ഒരു കോട്ടേജും അതിനോടനുബന്ധിച്ച് തന്നെ നാല് ടെൻറ്റുകളുമായിട്ടാണ് അതവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ട്രൈബൽ കോട്ടേജ് മറ്റു കോട്ടേജുകളിൽ നിന്നൊക്കെ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ബിസി ലൈഫിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്, നമ്മുടെ ഡേ ടു ഡേ ബിസി ലൈഫിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ആപ്റ്റായ ഒരു സ്ഥലമായിരിക്കും ട്രൈബൽ കോട്ടേജ്. ട്രൈബൽ കോട്ടേജ് കാണാൻ ഞങ്ങൾ ലാസ്റ്റാണ് പോയത്. അത് ഈ റിസോർട്ട് വീഡിയോയുടെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ സീസണിൽ ഈ റിസോർട്ടിൽ ചാർജ് ചെയ്യുന്നത് 2500 രൂപയാണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്.
കൊറോണ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പൂൾ ഓപ്പൺ അല്ല. എങ്കിലും നമ്മളൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് കാരണം അത് നമുക്ക് കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് പൂൾ ഓപ്പൺ ആക്കി തന്നു. പൂൾ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആൾക്കാരുടെ തിരക്കില്ലാത്തത് കൊണ്ട് നമുക്ക് പൂൾ നന്നായി യൂസ് ചെയ്യാനും പറ്റി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രൈബൽ കോട്ടേജിലേക്കുള്ള വഴി. കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ട്രൈബൽ കോട്ടേജിലേക്ക് എത്താൻ. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് കോട്ടേജുകളിൽ നിന്ന് വളരെയധികം മാറിയിട്ടാണ് ഈ കോട്ടേജ് നിൽക്കുന്നത്. നാല് ടെൻ്റുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനോടടുത്തായിട്ട് തന്നെ ഒരു മഡ് കോട്ടേജും ഉണ്ട്. റിസോർട്ടിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു.